ഏഴ് നൂറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഒരു മഹായാഗം, ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാ കുബേരയാഗം. യജ്ഞഭൂമിയിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രിപ്പാല സദനം അതിർക്കാട് റോഡിലെ കുടിവെള്ള പദ്ധതിയുടെ ഫിൽട്ടർ പ്ലാന്റ് തുരുമ്പെടുത്തതോടെ പദ്ധതിയിൽ നിന്ന് വിതരണം ചെയ്യുന്നത് ശുദ്ധജലമല്ലെന്ന് ആക്ഷേപം. ബി ജെ പി പേരൂർ ഏരിയ കമ്മിറ്റിയാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. അതിർക്കാട് കുടിവെള്ള പദ്ധതിയുടെ ഫിൽട്ടർ പ്ലാന്റ് തുരുമ്പെടുത്ത സ്ഥിതിയിലാണെന്ന് ബി ജെ പി പേരൂർ ഏരിയ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ഭാരതപ്പുഴയിലെ ഞാവളിൻ കടവിൽ നിന്ന് പമ്പിംഗ് നടത്തുന്ന വെള്ളം ഇവിടെയുള്ള ഫിൽട്ടർ പ്ലാന്റിലെത്തിയാണ് ശുചീകരിക്കുന്നത്. എന്നാൽ കാലങ്ങളായി തുരുമ്പെടുത്ത നിലയിലാണ് ഫിൽട്ടർ പ്ലാന്റ്. കഴിഞ്ഞ വർഷം കുടിവെള്ളം ലാബിൽ പരിശോധിച്ചപ്പോൾ ശുദ്ധമല്ലെന്ന് കണ്ടെത്തിയിരുന്നതായി ബി ജെ പി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. അതിർക്കാട് പേരൂർ മേഖലയിലെ 200-ലേറെ കുടുംബങ്ങൾ ഈ വെള്ളമാണ് കുടിക്കാൻ ഉപയോഗിക്കുന്നതെന്നും തുരുമ്പെടുത്ത ഫിൽട്ടർ പ്ലാന്റ് മാറ്റി സ്ഥാപിക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു. പറഞ്ഞിരിക്കുന്നത് ഈ വെള്ളം കുടിക്കാൻ യോഗ്യതയില്ല, യോഗ്യത പറഞ്ഞിരിക്കുന്നുണ്ട് അതിലെ ടെസ്റ്റ് പ്രകാരം. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു തവണത്തിന് മുമ്പ് ഒരു തവണ ഞങ്ങൾ പത്രങ്ങളും പരാതി കൊടുത്തതാണ്. ഇപ്പോഴും ജനങ്ങൾ 1000-300 കുടുംബങ്ങൾ ഒരു വായനശാല പ്രദേശത്തും സദനം പരിസരങ്ങളിലും എല്ലാം ജനങ്ങളും ഈ വെള്ളമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഉപയോഗശൂന്യമാണെന്നുള്ളത് ഇതിൽ ഈ രേഖപ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും അത് ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ വേണ്ട ശ്രദ്ധ കൊടുക്കാതെ ഇപ്പോഴും അത് അവഗണിക്കുകയാണ്. ഫിൽട്ടർ പ്ലാന്റ് പരിസരം കാടുമൂടിയ നിലയിലാണ്. ഇവിടം ഇഴജന്തുക്കളുടെ താവളമായിട്ടുണ്ടെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു. ജില്ലാ കലക്ടർ, ജലസേചന വകുപ്പ് അധികാരികൾ എന്നിവർക്ക് പരാതി നൽകുമെന്നും ബി ജെ പി പേരൂർ ഏരിയ പ്രസിഡന്റ് പി മണികണ്ഠൻ, ആർ ഷാജി, കെ വി വിനോദ്, സതീഷ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.